ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചാമ്പയ്ക്ക അച്ചാർ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു 10-15 ചാമ്പയ്ക്ക നന്നായിട്ട് കഴുകി രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തുള്ള കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാ ഈ ഒരു വലിപ്പത്തിലുള്ള ചാമ്പയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി 2-3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചാമ്പയ്ക്ക അച്ചാർ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിനി ചാമ്പയ്ക്ക അച്ചാർ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത്. എണ്ണ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചാമ്പയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ദാ ചാമ്പയ്ക്ക വഴറ്റാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ മീഡിയത്തിൽ നിന്ന് സിമ്മിലാക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മതിയാകും. നല്ല സിമ്പിളായിട്ടുള്ള ചാമ്പയ്ക്ക അച്ചാർ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള ചാമ്പയ്ക്ക അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.